2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് പശ്ചിമ ബംഗാളാണ്, പ്രത്യേകിച്ചും മമതാ ബാനർജി. കാര്യം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ബദലായി സംഘടനാപരമായി വെല്ലുവിളി നടത്തുന്നത് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ മമതാ ബാനർജി പറഞ്ഞത് ഞാൻ തന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആവാൻ വന്നു കഴിഞ്ഞാൽ വളരെ ഇതായിട്ടുള്ളതാണ്. പക്ഷെ ആദ്യ ഫലസൂചനകൾ വരുമ്പോൾ ഞെട്ടിക്കുകയാണ്. കാരണം നമ്മളെപ്പോഴും ബേസ് ചെയ്യുന്നത് എക്സിറ്റ് പോളുമായി ബന്ധപ്പെട്ട് ടുഡേസ് കണക്കാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഒരു 13-15 സീറ്റിലേക്ക് ബി ജെ പി വരും. പക്ഷേ പ്രാക്ടിക്കൽ കഴിഞ്ഞ തവണ വെറും 2 സീറ്റാണ്, രണ്ടക്കം തെളിക്കുകയാണെങ്കിൽ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ത്രിപുരയ്ക്ക് പിന്നാലെ പശ്ചിമ ബംഗാൾ പിടിച്ചെടുക്കുമെന്നാണ്. ഈ മമതാ ബാനർജി എന്ന് പറയുന്ന വെല്ലുവിളിക്കുന്ന ബംഗാളിന്റെ സിംഹം എന്നൊക്കെ അവതരിപ്പിക്കപ്പെട്ട മമതാ ബാനർജി ഒരു പൊട്ടിപ്പോകുന്ന ഒരു ബലൂണാണെന്ന് ഈ കാര്യങ്ങളിൽ നിന്ന് വിലയിരുത്തപ്പെടാൻ സാധിക്കും. ഞാൻ അത്രയും പോകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ഇതിന്റെ കണക്കെടുക്കുമ്പോൾ വളരെ കൃത്യമായ വ്യക്തമായ മുന്നേറ്റം ഉണ്ടായ ഒരു സംസ്ഥാനം, ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടായ ഒരു സംസ്ഥാനമായിട്ട് അദ്ദേഹം വിലയിരുത്താൻ പോകുന്നത്, മോദി വിലയിരുത്താൻ പോകുന്നത് പശ്ചിമ ബംഗാളാണ്. കാരണം പശ്ചിമ ബംഗാളിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ മമതാ ബാനർജിയെ പോലെ ഒരു വലിയ സിംഹമാണ് എതിർവശത്ത് നിൽക്കുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഒന്നുമല്ല, കൃത്യമായ രാഷ്ട്രീയം അറിയാവുന്ന ഒരു വലിയ ശക്തയായ ഒരു വനിതാ നേതാവാണ്. അവർക്കൊരു വലിയ പാർട്ടി സംവിധാനമുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മമതാ ബാനർജി എങ്ങനെയാണ് പശ്ചിമ ബംഗാളിന്റെ അധികാരത്തിൽ വന്നത്? വർഷങ്ങളോളം 3 പതിറ്റാണ്ടിനപ്പുറം പശ്ചിമ ബംഗാൾ ഭരിച്ച ഇടതുപക്ഷത്തെ കടപുഴക്കിയാണ് മമതാ ബാനർജി അധികാരത്തിൽ കയറിയത്. അതിന് കാരണം ഇടതുപക്ഷ നേതാക്കന്മാരുടെ ധാർഷ്ട്യവും തന്ത്രമാണിത്വവും അവർക്ക് ജനങ്ങളുമായിട്ടുള്ള കണക്ട് ഇല്ലാതായി, ബന്ധമില്ലാതായി താഴേക്കിടയിലുണ്ട്. ഇന്നിപ്പോ അവർക്ക് പകരം ജനങ്ങൾ കൂട്ടത്തോടെ ഇടതുപക്ഷത്തെ കടലിലെറിഞ്ഞ്, ബംഗാൾ കടലിലെറിഞ്ഞ് കൊണ്ടുവന്നിരുത്തിയതാണ് മമതാ ബാനർജി എങ്കിൽ, ഇന്ന് മമതാ ബാനർജിയും ഇടതുപക്ഷത്തിന്റെ അതേ വഴി നീങ്ങുന്ന കാഴ്ചയാണ് ദൗർഭാഗ്യവശാൽ നമ്മൾ കാണുന്നത്. ശരിക്കും ഞാൻ നേരത്തെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യക്ക് ഒരു നല്ല പ്രതിപക്ഷ നേതാവിനെ ആവശ്യമുണ്ട്. ആ സീറ്റിലേക്ക് വരാൻ പറ്റുന്ന ഒരാളാണ് മമതാ ബാനർജി. പക്ഷേ ഇന്നവർ അധികാരത്തിന്റെ ആ എല്ലാ അഹങ്കാരവും ജനങ്ങളെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് തമസ്കരിച്ചുകൊണ്ട് സ്വന്തമായ കുറെ പാർട്ടി അണികളെയും സ്വയം അവരെ പുകഴ്ത്താൻ നിൽക്കുന്ന കുറെ പാണന്മാരുടെ ഒക്കെ ഇടയിൽ അവർ കഴിയുകയാണ്. അവർ കൃത്യമായി കംപ്ലീറ്റ് നമ്മളുടെ പശ്ചിമ ബംഗാളിലെ ഗവൺമെന്റിന്റെ സംവിധാനം പോലും ജനാധിപത്യ വിരുദ്ധമായി ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയെ തടഞ്ഞു നിർത്താൻ ഒരു മുഖ്യമന്ത്രിക്ക് സാധ്യമല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മോദിയുടെ റാലികൾ പശ്ചിമ ബംഗാളിൽ വളരെ സുഗമമായ സ്മൂത്ത് ആയിട്ട് നടന്നത്. പക്ഷെ മറ്റെല്ലാവരുടെ, അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ, കേന്ദ്രമന്ത്രിമാരുടെ, ഇവരുടെ ഹെലികോപ്റ്റർ ഇറക്കില്ല, ഇവരുടെ റാലികൾ നടത്തില്ല. ഏറ്റവും അവസാനം അമിത്ഷായുടെ റോഡ് ഷോയിൽ നടന്ന എന്താണെന്ന് രാജ്യം മുഴുവൻ കണ്ടതാണ്. കൃത്യമായി തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകൾ അവിടെ ആക്രമിക്കുകയായിരുന്നു. ശരിക്കും സി പി എമ്മിന്റെ ഗുണ്ടകളല്ല ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടകളാണ്. അപ്പൊ അവിടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിക്ക് ബദലായി ഒരു കൃത്യമായ ഒരു ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനം ഉയർന്നു വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കണക്ക് ഒരു ആദ്യ പടിയായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അമിത്ഷാ 25, നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ 25 എന്നുള്ള സീറ്റിന്റെ ടാർഗറ്റ് ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ പ്രാക്ടിക്കലായിട്ട് ഇന്നത്തെ അവസ്ഥയിൽ ബി ജെ പിക്ക് അവിടെ എത്ര നേടാൻ സാധിക്കുമോ അത്രയും അവിടെ എത്തിയിട്ടുണ്ട്. അത് ആദ്യ പടിയാണ്. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പശ്ചിമ ബംഗാൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ കയ്യിലേക്ക് വരുന്നതിന്റെ ആദ്യ സൂചനകളാണ് നമ്മൾ കാണുന്നത്. അവിടെ അതേസമയത്ത് ഇടതുപക്ഷം അസ്തമിച്ചു എന്നുള്ളതിന്റെ കൃത്യമായ, ഇടതുപക്ഷത്തിന്റെ കോട്ട എന്നൊക്കെ, ചുവപ്പ് കോട്ട എന്ന് രാജ്യം തന്നെ അംഗീകരിച്ചിരുന്ന ഒരു സംസ്ഥാനത്ത് ഇടതുപക്ഷം വട്ടപൂജ്യമാകുകയാണ്. അപ്പോൾ ഇനിയും പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ സമരം ബി ജെ പിയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും തമ്മിലായിരിക്കും. അത് നമുക്ക് കാണേണ്ടി വരും. കാരണം ഇവരുടെ ജനാധിപത്യമായ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, അത് തീർച്ചയായിട്ടും ജനങ്ങൾ അത് കണക്കിലെടുക്കുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ്. ആ സൂചനകൾ മനസ്സിലാക്കാൻ മമതാ ബാനർജിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കൂന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. ഇതിൽ ത്രിപുരയ്ക്ക് പിന്നാലെ പശ്ചിമ ബംഗാളും കാവിയടിയാനുള്ള സാധ്യതയുണ്ട്. കാരണം കൃത്യമായ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ സ്വന്തം പാർട്ടി കെട്ടിപ്പടുക്കാൻ അങ്ങേയറ്റം ശ്രമിക്കുന്ന ഒരാളാണ് അമിത്ഷാ. അദ്ദേഹത്തോടൊപ്പം തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ
ത്രിപുരയിലൊക്കെ സുനിൽ ദേവ്ധറിനെ പോലെയുള്ള ആർ എസ് എസിന്റെ രാഷ്ട്രീയ പ്രചാരകന്മാരുണ്ട്, രാഷ്ട്രീയത്തിൽ ബി ജെ പിയിലേക്ക് കൊടുത്ത മുഴുവൻ സമയ പ്രചാരകന്മാരുണ്ട്, ഇവരുടെയൊക്കെ സംഘടനാ സംവിധാനമുണ്ട്. പക്ഷെ ഏറ്റവും അണികൾക്ക് യാതൊരു ബേസും ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് പാർട്ടി പടുത്തുയർത്താൻ സാധിക്കുന്ന നേതാക്കന്മാരാണ് ഇന്ന് ബി ജെ പിക്കുള്ളത്. അവർ അവരുടെ കയ്യിൽ പശ്ചിമബംഗാൾ തീർച്ചയായിട്ടും അടുത്ത ഒരു ടാർഗറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.